ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നിർമ്മിക്കുന്ന കൊയിലാണ്ടി ബൈപ്പാസിന്റെ വികസന വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിശദീകരിക്കുന്നത്. കേരള നെക്സ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മഴ മാറിയതോടെ കോഴിക്കോടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വീണ്ടും നിറം വെക്കുന്നു. നന്ദി ചെങ്കോട്ടുകാവ് ബൈപ്പാസിന്റെയും അഴിയൂർ വെങ്ങളം ബ്രിഡ്ജിന്റെയും നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കരാർ നേടിയ വാഗഡ് ഇൻഫ്ര കമ്പനിയാണ് ജോലികൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. 11 കിലോമീറ്റർ ദൂരത്തിലാണ് കൊയിലാണ്ടി ബൈപ്പാസിന്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മൂടാടി, ഗോപാലപുരം എന്നീ ഭാഗങ്ങളിൽ റോഡിന്റെ ഏകദേശ രൂപം ഇപ്പോൾ കൈവന്നിട്ടുണ്ട്. കൊയിലാണ്ടി ബൈപ്പാസിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നിടിക്കലും ഭൂമി നിരപ്പാക്കുന്നതിന്റെയും ജോലികളാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. മഴ നീങ്ങിയതോടെ ജോലികൾക്ക് വേഗത കൈവന്നിട്ടുണ്ട്. കൊല്ലം അടിപ്പാത നിർമ്മാണവും ദ്രുതഗതിയിൽ നടന്നു വരുന്നുണ്ട്. ചെങ്ങോട്ടുകാവ് മുതൽ മേപ്പിയൂർ റോഡ് സംഗമിക്കുന്ന കൊല്ലം വരെയാണ് ഭൂമി നിരപ്പാക്കൽ ജോലികൾ വളരെയധികം മുന്നോട്ട് പോയത്. ഈ ഭാഗങ്ങളിൽ കുന്നിടിക്കുന്ന ജോലികൾ ഇപ്പോൾ നടന്നു വരികയാണ്. കൊല്ലം നെല്ലിയാടി മേപ്പിയൂർ റോഡ് മുറിച്ചു കടക്കുന്നിടത്ത് 15 മീറ്റർ വീതിയിൽ അടിപ്പാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. 15 മീറ്റർ വീതിയിലാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. മുഗൾ ഭാഗത്തെ 1-ാം സ്ലാബ് നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അരിക്കുളം മൂത്താമ്പി റോഡ് മുറിച്ചു കടക്കുന്നിടത്ത് അടിപ്പാതയുടെ നിർമ്മാണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിലവിലുള്ള റോഡിൽ തന്നെയാണ് അണ്ടർപാസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദിയിലും ചെങ്ങോട്ടുകാവിലും ബൈപ്പാസ് നിലവിലുള്ള ദേശീയപാതയുമായി സംഗമിക്കുന്ന സ്ഥലത്ത് പുതിയ അണ്ടർപാസുകൾ വരുന്നുണ്ട്. കൂടാതെ തിരുവങ്ങൂർ കുനിയിൽക്കടവ് റോഡിലും അടിപ്പാത നിർമ്മിക്കുന്നുണ്ട്. വെങ്ങളം ജംഗ്ഷനിൽ ഓവർ ബ്രിഡ്ജാണ് നിർമ്മിക്കുന്നത്. നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ഇരുവശത്തും സർവീസ് റോഡോട് കൂടിയതാണ് പുതിയ ആറുവരിപ്പാത.
ചെങ്ങോട്ടുകാവിലെ ദേശീയപാതയോരത്തെ മരങ്ങളെല്ലാം ഇതിനോടകം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയുമായി നിർത്തുന്നു. നന്ദി, നമസ്കാരം.